ആർ പി എഫിന് നൽകിയ പുതിയ പേര്. ആർ പി എഫ് എന്ന് പറഞ്ഞാൽ മുൻപ് എന്തായിരുന്നു? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നായിരുന്നു. അതിനിപ്പോൾ പുതിയ പേര് നൽകിയിരിക്കുകയാണ്, ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് എന്ന്, ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത്. ജൂൺ 19 എന്ന് പറയുന്നത് ദേശീയ വായനാ ദിനമാണ്. ജൂൺ 19 സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ദാമിനി ഹെൽപ്പ് ലൈൻ സർവീസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്തത് നസി അൽ ബഹർ, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള നാവിക അഭ്യാസമാണ്. നസി അൽ ബഹർ എന്ന് പറയുന്നത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നാവികാഭ്യാസമാണ്. ഒമാൻ 107th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, അതായത് ISC 2020 നടന്നത് കർണാടകത്തിലെ ബെംഗളൂരുവിലാണ്. അതിന്റെ തീം ഇതായിരുന്നു, സയൻസ് ആൻഡ് ടെക്നോളജി റൂറൽ ഡെവലപ്മെന്റ്. അടുത്തത് ലോകമാന്യതിലക് ജേർണലിസം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സഞ്ജയ് ഗുപ്തയ്ക്കാണ് ലോകമാന്യതിലക് ജേർണലിസം അവാർഡ് ലഭിച്ചത്.